പതിനഞ്ച് വർഷത്തിന് ശേഷം സജി സോമൻ സിനിമയിൽ തിരിച്ചെത്തുന്നു. അനശ്വര നടൻ എം ജി സോമന്റെ മകന്റെ രണ്ടാം വരവ്, രഞ്ജൻ പ്രമോദിന്റെ ഓ ബേബി എന്ന ചിത്രത്തിലൂടെ. പൃഥ്വിരാജനോടൊപ്പം നായകനായി തുടക്കം, ജോഷിയുടെ ദിലീപ് ചിത്രത്തിൽ പ്രധാന വേഷം, പിന്നീട് നീണ്ട ഒരു ഇടവേള. ഇനി സിനിമയിൽ തുടരുമെന്ന് സജി സോമൻ. എം ജി സോമൻ ആമുഖം വേണ്ടാത്ത മലയാളത്തിലെ മഹാനടൻ, മലയാളിക്ക് മറക്കാനാകാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത തിരുവല്ലക്കാരൻ സോമൻ ഓർമ്മയായിട്ട് 25 വർഷം പൂർത്തിയായിരിക്കുന്നു. ഈ വേളയിൽ സിനിമയിൽ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് സോമന്റെ മകൻ സജി സോമൻ. രഞ്ജൻ പ്രമോദ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ഓ ബേബി എന്ന ചിത്രത്തിൽ ദിലീഷ് പോത്തനൊപ്പം നായക തുല്യമായ വേഷം ചെയ്താണ് സജി സോമന്റെ രണ്ടാം വരവ്. 15 വർഷം മുമ്പ് എ കെ സാജനും എ കെ സന്തോഷും ചേർന്നൊരുക്കിയ സ്റ്റോപ്പ് വയലൻസ് എന്ന ചിത്രത്തിൽ പൃഥ്വിരാജനോടൊപ്പം നായിക വേഷം ചെയ്തായിരുന്നു സജി സോമന്റെ തുടക്കം. 80s രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ മക്കൾ ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു. സിനിമ വൻ വിജയമാകുകയും ചെയ്തു. ഇത് പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു. പക്ഷേ ആദ്യം തിയേറ്ററുകളിൽ എത്തിയത് സ്റ്റോപ്പ് വയലൻസ് ആയിരുന്നു. അതിനുശേഷം പൃഥ്വിരാജിന് കൈ നിറയെ ചിത്രങ്ങൾ കിട്ടി. സജി പിന്നീട് 5 ചിത്രങ്ങളിൽ കൂടി അഭിനയിച്ചു. ദിലീപിന്റെ ജോഷി ചിത്രം ലയണിന് ശേഷം സജി അഭിനയം മതിയാക്കി ഗൾഫിലേക്ക് പോയി. 15 വർഷത്തെ ഗ്യാപ്പ് വന്നെങ്കിലും ഞാൻ അഭിനയിക്കുന്നില്ലെന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഇവരൊക്കെ പലരുമായിട്ടും എനിക്ക് വളരെ നമ്മളെ ബന്ധങ്ങൾ അപ്പോഴും തന്നെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. പലരുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. പൃഥ്വി ഞാനും കൂടെയാണ് ആദ്യം വന്നത്. ഇപ്പം പിന്നെ വളരെ കുറച്ച് നാളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടെന്നാലും മറ്റ് പലരുമായിട്ടും വളരെ അടുത്ത ബന്ധം തന്നെയാണ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്കതിനെ എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇൻഡസ്ട്രിയിലുള്ള സീനിയേഴ്സ് ആണെങ്കിലും ഇപ്പം സുരേഷ് ഗോപി, രഞ്ജി പണിക്കർ, അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ വളരെ റിലേഷൻ അങ്ങനെ തന്നെയാണ്. പണ്ടുള്ള പോലെ തന്നെ, അതായത് എൻ്റെ അച്ഛനുണ്ടായിരുന്ന സമയത്തുള്ള അതേ ബന്ധം തന്നെയാണ് ഇപ്പോഴും നമ്മളത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഒരു പുറമേ നിന്ന് വരുന്ന ഒരാളായിട്ട് ഒരിക്കലും ഒരു ഇതിലെനിക്ക് തോന്നിയിട്ടില്ല. കോവിഡ് സമ്മാനിച്ച ഇടവേളയ്ക്ക് സജി തിരികെ നാട്ടിൽ വന്നപ്പോഴാണ് കാത്തിരുന്നതുപോലെ രഞ്ജൻ പ്രമോദിന്റെ വെളിയെത്തിയത്. ഒപ്പം ദിലീഷ് പോത്തനും ഉണ്ടെന്ന് അറിഞ്ഞതോടെ സജിക്ക് മറ്റൊന്നും നോക്കേണ്ടി വന്നില്ല. ഓ ബേബിയുടെ റിലീസിന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സജി ഇപ്പോൾ. ഓ ബേബി എന്ന ഫിലിമിൽ ജോമോൻ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ബേബി ഞങ്ങൾ ഒരേ പ്രായ സമപ്രായക്കാരായിട്ടാണ് അതിൽ വരുന്നത്. അടുത്ത താമസം വരെ വീട്ടിൽ നമ്മുടെ തോട്ടത്തിലെ ജോലിക്കാരനായിട്ട് വരുന്നു. പടത്തിനെ പറ്റി വളരെ നല്ല പ്രതീക്ഷയാണ് ഉള്ളത്. പിന്നെ അത് കാണികൾ അത് കണ്ടിട്ട് അതിൻ്റെ വിലയിരുത്തട്ടെ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ നല്ല പ്രതീക്ഷയുള്ളൊരു ഫിലിമാണ്. അപ്പോൾ ഈ ഫിലിമിൻ്റെ ഇപ്പം അവർ തിയേറ്റർ പോസ്റ്റർ റിലീസിങ് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോഴായിരിക്കും ആൾക്കാരൊക്കെ അറിയുന്നത്. ഞാൻ സ്ഥലത്തുണ്ടെന്ന് പോലും പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. രണ്ടും എന്നെ വിളിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞെന്നാൽ ഈ പടം റിലീസാകട്ടെ. ഇപ്പോൾ June 2 എൻ്റെ റിലീസിങ് വെച്ചേക്കുന്നത്. എനിക്ക് തന്നെ ഞാനും ആ പടം കാണാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു പടമല്ലേ. അപ്പോൾ അത് ചിത്രത്തിൻ്റെ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ കമൽഹാസൻ അഭിനന്ദനങ്ങൾ അറിയിച്ചതായും സജി പറയുന്നു. എനിക്ക് തോന്നുന്നത് ഒന്ന് കമൽഹാസനാണ് കാര്യം പറയാൻ. ഞാനിപ്പം 25 വർഷമായിട്ട് അടിമരിച്ചിട്ട് 25 വർഷത്തിൻ്റെ നമ്മളിവിടെ ഒരു എം ജി സോമൻ ഫൗണ്ടേഷനുണ്ട്. നമ്മുടെ ഡയറക്ടർ പ്ലസി ആണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ 25 വർഷം അതിങ്ങനെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അനുസ്മരണം 25 വർഷത്തെ എം ജി സോമൻ അനുസ്മരണം നടത്താൻ കമൽഹാസനെ ആണ് എല്ലാവരും പ്രിഫർ ചെയ്തു. അങ്ങനെ പുള്ളിയെ നമ്മൾ ഒരു പ്രാവശ്യമാണ് പുള്ളിയെ വിളിച്ചത്. പക്ഷേ അതൊരിക്കൽ പോലും പുള്ളി അത് നോന്നുമല്ല പറഞ്ഞത്. പുള്ളി അത് വളരെ സന്തോഷപൂർവ്വം പുള്ളി സ്വീകരിച്ചു. അത് തിരുവല്ലായി വന്നത്, എറണാകുളത്തോട്ട് വേണ്ടത്തോന്നുമല്ല, തിരുവല്ലായി വെച്ച് നടന്ന ഫംഗ്ഷനാണ്. പുള്ളി അതിനുവേണ്ടി തിരുവല്ലായിലെത്തി ആ ഫംഗ്ഷന് കൂടി വളരെ ഹെൽപ്ഫുള്ളായിട്ട് തന്നെ ചെയ്തു. ഇനി സിനിമയിൽ തുടരാനാണ് താരപുത്രന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.